എത്തിയെത്തി സഭയുടെ അടിത്തറയായ വിശ്വാസ പ്രമാണത്തിലും എത്തി കാര്യങ്ങൾ. ഏകീകൃത കുർബാന വിഷയം തുടങ്ങി റീത്തുകളുടെ തർക്കം ഇപ്പോഴിതാ വിശ്വാസ പ്രമാണത്തിൽ തൊട്ടായി കളി. അല്ല, 12 വർഷം വേദപാഠം പഠിച്ച് 5 വർഷം ഫിലോസഫിയും 5 വർഷം തിയോളജിയും പഠിച്ചിറങ്ങുന്ന ചില അന്ധരായ ക്രിസ്തു നാമധാരികൾക്ക് ഇപ്പോഴും പാലും പഴവും കുടിക്കുന്ന പ്രായം. ഇവരെ എന്തിനോടാണ് ഉപമിക്കേണ്ടത്? ഫലം തരാത്ത വൃക്ഷത്തിനോടോ പാറയിൽ വീണ വിത്തിനോടോ? അറിവില്ലായ്മ ഒരു കുറ്റകരമല്ല, ആണെങ്കിൽ അത് തിരുത്തപ്പെടേണ്ട സമയമായി. വിശ്വാസ പ്രമാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങൾക്ക് വ്യക്തവും സുതാര്യവുമായ മറുപടിയുമായി സോഷ്യൽ മീഡിയ സംവാദകൻ ജിൻഡോ വർഗീസ് പ്രതികരിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ കുർബാനയിലെ വിശ്വാസ പ്രമാണത്തിൽ തെറ്റുകളുണ്ട് എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. സീറോ മലബാർ സഭയിലെ വിശ്വാസ പ്രമാണത്തിൽ കേരളത്തിലെ തെക്കുഭാഗത്തെ രൂപതകളിൽ പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് പിതാവിൽ നിന്ന് മാത്രവും വടക്ക് ഭാഗത്തെ രൂപതകളിൽ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്നും പറയുന്നു. ഇത് എന്തോ വലിയൊരു അപരാധമാണെന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഫിലോക്യു എന്നാണ് ഇതിനെപ്പറ്റി തിയോളജിക്കലായുള്ള പഠനം. രണ്ടിന്റെയും അർത്ഥം ഒന്നു തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം ത്രീത്വം എന്താണ് എന്ന് പഠിക്കണം. ട്രൈത്തിസം അല്ല ത്രീത്വം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരു സത്തയേ ഉള്ളൂ. ഇവർ മൂന്നുപേരും തുല്യരാണ്. ഇവർ മൂന്നുപേരും ഏകദൈവമാണ്. ആ സത്തയിൽ നിന്ന് ജനിച്ചു എന്നതാണ് പുത്രന്റെ സവിശേഷത. പിതാവിനോടുകൂടെ ഏക സത്തയാണ് പുത്രൻ. ആ സത്തയിൽ നിന്ന് പുറപ്പെടുന്നതാണ് പരിശുദ്ധാത്മാവ്. പിതാവിനും പുത്രനും ഏക സത്തയായതുകൊണ്ട് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് ആ സത്തയിൽ നിന്നാണ്. അപ്പോൾ പിതാവിൽ നിന്ന് എന്ന് പറഞ്ഞാലും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്നു തന്നെയാണ്. കാരണം ഒരു സത്തയേ ഉള്ളൂ. പിതാവിനോടുകൂടെ ഏക സത്തയാണ് പുത്രൻ എന്ന് പറഞ്ഞിട്ട് പിതാവിൽ നിന്ന് മാത്രമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പുത്രന് വേറെ സത്തയുണ്ടെന്ന് അർത്ഥം വരിക. അതുകൊണ്ടാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്ന് പറഞ്ഞാലും പിതാവിൽ നിന്ന് എന്ന് മാത്രം പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് വിമർശകരെ, ഇനി നിങ്ങൾ തന്നെ പറയുക, എവിടെയാണ് തെറ്റുപറ്റിയത്? ആർക്കാണ് തെറ്റുപറ്റിയത്? വിമർശന അന്ധത മൂടിയ കണ്ണുകളെ നിങ്ങൾ ആദ്യം അഴിച്ചു മാറ്റണം. ദൈവസ്നേഹത്തിന്റെ കണ്ണുകളാൽ തിരുസഭയെ അധികാരികളെ കാണാനും കേൾക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ. എങ്കിലേ ഇതിനൊരു പരിഹാരമുണ്ടാവുകയുള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.